ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റിയായ നല്ല സ്വാദിഷ്ടമായ ഒരു മക്കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. നമ്മളിത് ഒ ടി ജി അവനിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് ചെയ്യുന്ന രണ്ട് മെത്തേഡും നിങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ആദ്യം തന്നെ ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഒരു സെറാമിക്കിൻ്റെ കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമ്മൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും, പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ അൺസ്വീറ്റൻ കൊക്കോ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 പിഞ്ച് ഉപ്പാണ്. ഇത്രയും കൂടെ നന്നാക്കി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. എല്ലാ ഭാഗവും ഈവനായിട്ട് തന്നെ മിക്സ് ആക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളിതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ പാലും 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയല്ലാത്ത മറ്റ് ഏത് മണമില്ലാത്ത ഓയിൽ വേണേലും നിങ്ങൾക്കിതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് നന്നാക്കി എല്ലാ സൈഡിൽ നിന്നും നല്ലതുപോലെ മിക്സ് ആക്കിയെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് ആ ഒരു മൈദ അതുപോലെ തന്നെ കിടക്കും. അപ്പോൾ അതുപോലെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി നമുക്ക് വാനിലയുടെ കേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സെയിം പ്രൊസീജിയർ തന്നെയാണ്. മൈദയുടെ അളവ് 4 ടേബിൾ സ്പൂൺ ആക്കണം. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കൊക്ക പൗഡർ ആഡ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാ പ്രൊസീജിയറും നിങ്ങൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് രണ്ടിലേക്കും ഒരുപോലെ തന്നെയാണ് വാനില എസെൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ ഒ ടി ജി അവനിലാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഓവൻ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് ഇട്ടേക്കണം. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മളിത് പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയാകും. ഞാനിപ്പം ഏകദേശം 5 എണ്ണത്തിലാണ് ചെയ്തെടുക്കുന്നത്. 2 എണ്ണം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതായത് 1 ചോക്ലേറ്റും 1 വാനിലയും. അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ എസെൻസ് വീതം നമുക്ക് 2 ലേയും ചേർത്ത് കൊടുക്കാം. അതായത് ഓരോ ഗ്ലാസ്സിലും 1/2 ടീസ്പൂൺ എസെൻസ് വീതം ചേർത്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഡെക്കറേറ്റ് ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് നമ്മൾ വാനില കേക്കിലേക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതെന്നുണ്ടെങ്കിൽ ഷുഗർ ക്രിസ്റ്റൽസ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പം ഓവൻ ഇവിടെ പ്രീഹീറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിലാണ് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തത്. ചോക്ലേറ്റ് കേക്കിനകത്ത് കുറച്ച് ബിസ്കോഫും അതുപോലെ തന്നെ ന്യൂട്ടല്ലയും ചോക്ലേറ്റും ഒക്കെ ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്നും വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. അല്ലാതെ തന്നെ നമ്മുടെ കേക്കിന് നല്ല ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പം നമ്മളുടെ ഓവൻ ഇപ്പോൾ 10 മിനിറ്റ് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വീണ്ടും 20 മിനിറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് സെറ്റാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഏകദേശം 18 മിനിറ്റാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മളൊരൽപ്പം ഷുഗർ ഒന്ന് ഡസ്റ്റാക്കി കൊടുക്കുന്നുണ്ട്. വാനില കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗറും അതുപോലെ തന്നെ കൊക്കോ പൗഡറും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഗ്യാസിലാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന അതുപോലെ തന്നെ ഗ്യാസിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഏകദേശം 1-20 മിനിറ്റ് സമയത്തിൽ നമുക്ക് ഈ കേക്ക് എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ഗ്യാസിലും സെറ്റാക്കിയിട്ടെടുക്കാൻ പറ്റും. തീർച്ചയായും ഞാൻ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ് അതിനും വരുന്നത്. ചോക്ലേറ്റ് ചേർത്തിട്ടുള്ള കേക്കിന് ഉള്ളിൽ നിന്ന് നമുക്കൊരു ലാവ ഫോമിൽ കിട്ടുമെന്നുള്ളതല്ലാതെ തന്നെ ബാക്കി എല്ലാ കേക്കിനും ഒരേ ടേസ്റ്റും ഒരേ ടെക്സ്ചറുമാണ് ഉള്ളത്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.